ഞാൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ ആക്രാന്തം പിടിച്ച് കഴിക്കുന്ന ഫീലൊക്കെ തോന്നിയിരിക്കും. അന്ന് മൈൻഡ് ചെയ്തായാലും ഞങ്ങളുടെ കോട്ടയത്തെ സത്യ വെച്ച് നോക്കുമ്പോഴത്തേനും തൃശ്ശൂരിലെ സത്യ വേറൊരു ലെവലാണെന്ന് തന്നെ വേണേൽ പറയാം. കാരണം പിഷാരഡീസ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ തന്നെ നമ്പർ വൺ ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. നല്ല അടിപൊളി സത്യമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഒരു ഇല മുഴുവൻ തന്നെ എന്താ കറികൾ മാത്രമേ ഉള്ളൂ. കറികൾ തന്നെ ഇത്രയും അധികം ലഭിക്കുന്ന ഒരു കട വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഇനി ഞാൻ കഴിച്ചിട്ട് കാണിക്കാം. ഇതിന് ആദ്യം ഞാൻ കറികൾ പരിചയപ്പെടുത്താം. ഇത് നെയ്യും പരിപ്പും കൂടെ, നെയ്യും പരിപ്പും, ഇത് പഴം പച്ചടി, മസാലക്കറി, കാളൻ, ഓലൻ, അവിയൽ, തോരൻ, തേങ്ങ, ചമ്മന്തിപ്പൊടി, ഇത് നമ്മുടെ ഉപ്പേരി, ചിപ്സ്, അച്ചാർ, ഇഞ്ചിപ്പൊടി, കൊണ്ടാട്ടം മുളക്, പിന്നെ പപ്പടം, സാമ്പാർ, മോര്, രസം, ഇത്രയും കറികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതേ പായസം, രണ്ട് തരത്തിലുള്ള പായസമുണ്ട്, അടപ്രഥമനും ഉണ്ട്, പാലടയും അല്ലേ, പരിപ്പും, ആ പരിപ്പും അടപ്രഥമനും, രണ്ട് തരത്തിലുള്ള പായസമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത്രയും സാധനം എങ്ങനെ കഴിച്ച് തീർക്കുമെന്നാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഓക്കെ, ഞാൻ കഴിച്ച് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും നോക്കിയിരുന്ന് ആസ്വദിക്കേണ്ടതാണ്. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. കാരണം അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള പച്ചടിയുണ്ട്, പഴം പച്ചടിയുണ്ട്, പൈനാപ്പിൾ പച്ചടിയുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ പഴം പച്ചടിയാണ്. ശരിക്കും നല്ല മധുരവും എല്ലാം നല്ലൊരു ടേസ്റ്റിലാണ് ഉള്ളത്. അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ എല്ലാ കറികളാണെങ്കിൽ തന്നെ ഞാൻ എല്ലാം കഴിച്ച് കാണിക്കുന്നതാണ്. സത്യം പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിക്കാണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശന്നിട്ട് കണ്ണ് കാണാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ ആക്രാന്തം പിടിച്ച് കഴിക്കുന്ന ഫീലൊക്കെ തോന്നിയിരിക്കും. അന്ന് മൈൻഡ് ചെയ്തായാലും ഇവിടെ നെല്ലിക്കച്ചമ്മന്തിയുണ്ട്. ഞങ്ങളുടെ കോട്ടയത്തെ സത്യം വെച്ച് നോക്കുമ്പോഴത്തേനും തൃശ്ശൂരിലെ സത്യം വേറൊരു ലെവലാണെന്ന് തന്നെ വേണേൽ പറയാം. കാരണം നല്ല ടേസ്റ്റാണ്. അപ്പം കറികളാണെങ്കിൽ തന്നെ ഞാൻ അവിടെ ഉള്ളതിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഇവിടുത്തെ സത്യക്ക്. കാരണം ഈ മസാലക്കറിയൊന്നും ഞങ്ങളുടെ അവിടെ അത്ര കാര്യമായിട്ടില്ല. അത് നോക്കുമ്പോഴത്തേനും ഞാൻ ഇവിടെ വന്നിട്ടാണ്, തൃശ്ശൂർ വന്നിട്ടാണ് കൂടുതലായിട്ട് മസാലക്കറി എന്ന് പറയുന്ന സദ്യക്ക് കൂടെ വെക്കുന്നതൊക്കെ കാണുന്നത്. ഇതിന് ശരിക്കും ഒരു ചിക്കൻ്റെയൊക്കെ ഫ്ലേവർ വരും. പിന്നെ എനിക്ക് എപ്പോഴും സദ്യയിൽ ഏറ്റവും ഇഷ്ടം അവിയലാണ്. അവിയൽ, ഇവിടുത്തെ അവിയൽ നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ് അവിയലിന്. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ തക്കാളി കണ്ടിട്ടില്ല. അവിയലിൻ്റെ അടുത്ത് തക്കാളി ഇട്ടില്ലേ? അത് കാണുന്നില്ല. ഞാൻ ക്യാബേജ് തോരനാണേലും അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് കഴിച്ച് ഞാനിപ്പോൾ ഒരു വഴിക്കായെന്ന് വേണേൽ പറയാം, അത്രയും ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. പപ്പടം, പപ്പടത്തിൻ്റെ ടേസ്റ്റ് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കോട്ടയത്ത് വരുമ്പോൾ പപ്പടത്തിന് ഒരേ ടേസ്റ്റ് തന്നെയാണ്. വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയും സ്പെഷ്യൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നമുക്ക് നോക്കാം. ഇതെന്താ ചേട്ടാ? മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അവിയൽ അടിപൊളിയാണ്, തോരൻ കറി അടിപൊളിയാണ്, ഇഞ്ചിപ്പുളി അത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, പിന്നെ മാമ്പഴ പുളിശ്ശേരി, പിന്നെ പഴം പച്ചടി. ഇത്രയും സാധനമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത്രയും സാധനത്തിൻ്റെ ടേസ്റ്റാണ്. ഒന്ന് പരിപ്പ് പായസമാണ്. സാധാരണ എനിക്ക് പരിപ്പ് പായസം ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനം ഇവിടെ ഉണ്ട്, അടപ്രഥമൻ, പാലടപ്രഥമൻ. നല്ല മധുരവും നല്ല ടേസ്റ്റും എല്ലാം കൊണ്ടും പായസം സൂപ്പറാണ്. തൃശ്ശൂർ വന്നിട്ട് നല്ല വിശന്നിരിക്കുമ്പോൾ നല്ലൊരു സദ്യ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കുറുപ്പൻ റോഡിലുള്ള പിഷാരഡീസ് കയറിക്കോ. അടിപൊളി സത്യമാണ് ഇത്. ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ എല്ലാവരും പറയില്ലേ, അതുപോലെ തന്നെ ഞാൻ ഗ്യാരണ്ടി പറയണു. കാരണം അടിപൊളി സത്യം തന്നെയാണ്.
150 രൂപയ്ക്ക് കിട്ടാവുന്നത് വെച്ച് നല്ലൊരു സദ്യ തന്നെയാണ് പിഷാരഡീസിലേത്. പായസം ഉൾപ്പെടെ 150 എന്ന് പറയുമ്പോൾ നല്ല ഒരു ഓഫർ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളും അടിപൊളിയാണ്. ചേച്ചിമാരാണേലും നമുക്ക് നല്ല ഡൈനിങ്ങും കാര്യങ്ങളും സർവീസും എല്ലാം ആണ്. അപ്പം തൃശ്ശൂർ വരുന്നവർ, നല്ലൊരു സദ്യ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പിഷാരഡീസിലേക്ക് വരിക. സംഭവം ഏതായാലും നിങ്ങളെ നിരാശപ്പെടുത്തിയല്ല, അത് ഉറപ്പാണ്.